നമസ്കാരം. കൊച്ചിൻ ദേവസ്വം പണ്ടേ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒരു മഹാക്ഷേത്രം തന്നെയാണ് എറണാകുളത്തപ്പൻ മഹാക്ഷേത്രം. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് വിശദീകരണം തരാനൊന്നും സാധിക്കില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1100 അഭിഷേകമാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളൊരു ഒഴിവാട്. അത് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് നടക്കുന്ന ഒരു ഒഴിവാട് തന്നെയാണ്. അത് വലിയ കുടത്തിൽ കിണറ്റിലിറങ്ങി നിന്ന് വെള്ളം മുക്കി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നൊരു പ്രത്യേകത ഇവിടെയുണ്ട്. പിന്നെ വെളുപ്പിനുള്ള നിർമാല്യം അതിവിശേഷമാണ്, എങ്ങും ഇല്ലയെന്ന് തന്നെ പറയാം. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് എന്താ പറയുക, ഒരു വലിയൊരു അനുഭവം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനം. നിർമാല്യത്തിനുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് നിർമാല്യം വാരി കാലത്ത് എണ്ണ, നെയ്യ്, പഞ്ചാമൃതം, പാല്, കരിക്ക്, തേൻ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ദിവസവും അഭിഷേകം ചെയ്ത് വാഗപ്പൊടി കൊണ്ട് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നൊരു സമ്പ്രദായം എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഭൂതിയാണ്. നിർമാല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടുത്തെ നിർമാല്യം. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് ഗംഭീരമാണ്. അപ്പോൾ ഈ നിർമാല്യത്തിന് എല്ലാ ഭക്തജനങ്ങളും വരണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. ഇപ്പോഴത്തെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നിർത്തിയില്ല, സാഹചര്യങ്ങൾ കൊണ്ട് വളരെ ഇപ്പോൾ ശുഷ്കിച്ച ഭക്തജനങ്ങളെ ഉള്ളൂ. എന്നിരുന്നാലും ഈ കാര്യം വൃത്തിയായും ഭംഗിയായും ഇവിടെ നടന്നു പോകുന്നൊരു സംഗതിയാണ്. പിന്നെ മറ്റ് കളഭം, രുദ്രാഭിഷേകം അതിവിശേഷമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ്. കഴിയുന്നത്ര എല്ലാ ഭക്തജനങ്ങളും ഈ 2022 ഈ ഉത്സവത്തിൽ പങ്കെടുക്കണമെന്നും ഈ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രം മേൽശാന്തിപരമായ ഞങ്ങളുടെ പേരിലും ഈ ഭഗവാന്റെ പേരിലും എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. മേൽശാന്തി പറഞ്ഞതിനെ എനിക്കും പറയാനുള്ളൂ, ഞങ്ങളുടെ ഉത്സവം 2022 വളരെ ഭംഗിയായി നടന്നതിനും ഇനി അങ്ങോട്ടുള്ളതും ഭംഗിയായിട്ട് നടക്കുവാനും എല്ലാവരുടെയും ഇതുണ്ടാവണം എന്ന് ആഗ്രഹിച്ചു.